എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പി ഓണിയൻ മുറുക്കാണ്. അപ്പം മുറുക്കനെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി അരച്ച് ചേർത്തിട്ടുള്ള മുറുക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിനെ നമ്മൾ എടുക്കണം, സവാള എടുത്താൽ ശരിയാവില്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മളൊരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിലർ മൈദ അതുപോലെ കടലമാവിലൊക്കെ മുറുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു മുറുക്ക് നമ്മൾ ചെയ്യുമ്പോൾ അരിപ്പൊടിയിലാണ് ചെയ്യാറ്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് പൊടിച്ചതാണ്, വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഉഴുന്നൊന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ എരിവിന് മുളക് പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മുളക് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഉള്ളി അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മളതിലേക്ക് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂണോളം നെയ്യാണ്. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാം, നെയ്യോ ബട്ടറോ ഏതെങ്കിലും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ജീരകം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഓണിയൻ്റെ പേസ്റ്റ്, ചെറുള്ളി അരച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എണ്ണയാണ്. അതൊന്ന് ചൂടാക്കിയ ശേഷം വേണം ചേർക്കാൻ. അത് ഏത് എണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു മാവ് പരുവത്തിൽ, ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ അതേ സെയിം അച്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അതേ അച്ചിൽ കുറച്ച് എണ്ണ പരട്ടി കൊടുക്കാം. ഇത് എന്തിനാണ് എണ്ണ പറ്റുന്നത് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണ പറ്റി കൊടുത്താൽ മാവ് അതിൽ ഒട്ടിപ്പിടിക്കില്ല. ഈ ഒരു ഷേപ്പിലുള്ള അച്ചിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് മാവ് ഇതിലേക്കൊന്ന്, ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. വട്ടത്തിലുള്ള മുറുക്ക് വേണമെങ്കിൽ അതേപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലുള്ള രീതിയിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കോരിയെടുക്കാം. മുറുക്ക് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലിട്ട് വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുറുക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.